വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഫ്യൂ ഡേറ്റഡ് തേർഡ് ഓഗസ്റ്റ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഫിഫ്ത് ഓഗസ്റ്റ് മുതൽ നയൻത്ത് ഓഗസ്റ്റ് വരെയുള്ള വീക്കാണ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ മാർക്കറ്റ് നിഫ്റ്റി ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ള ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി നമുക്ക് ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാം കഴിഞ്ഞ വീക്കില് പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള ട്വന്റി ഫൈവ് തൗസൻഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് എന്നുള്ള ആര് പുതിയ ലെവൽ പുതിയൊരു ഉയരം കുറിച്ചതിന് ശേഷം നിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് താഴെയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത് എന്തായാലും ട്വൻറ്റി ഫൈവ് തൗസൻഡ് എന്നുള്ളൊരു മാർക്ക് കഴിഞ്ഞ വീക്കിൽ ടച്ച് ചെയ്തതിന് ശേഷം ഫ്രൈഡേയിൽ നമ്മളൊരു നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുകയുണ്ടായി നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ആണ് നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സിൽ കഴിഞ്ഞ വീക്കിൽ പുതിയൊരു ഉയരം ഫിഫ്റ്റി നയൻ തൗസൻഡ് ടു നയൻറ്റി എന്നുള്ളൊരു പുതിയ ഉയരം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫിഫ്റ്റി സെവൻ തൗസൻഡ് നയൻ തേർട്ടീനിലാണ് മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമുക്കിപ്പോൾ കാണാൻ നിഫ്റ്റി ഡേ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഹൺഡ്രഡ് എയ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ വന്നിട്ടാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും അതുപോലെ കഴിഞ്ഞ വീക്കിൽ വന്നൊരു വള വളരെ നല്ലൊരു റിസൾട്ട് ടാറ്റ ആണ് ടാറ്റ മോട്ടേഴ്സ് കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഫൈവ് തൗസൻഡ്സ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ക്രോർസിൻ്റെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫി നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്ത് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് ഉയർന്നിരിക്കുന്നത് അതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസും ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് നമ്മൾ ഈ വർഷം ടാറ്റാ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയെ നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് നമ്മൾ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ടാറ്റ മോട്ടോഴ്സ് കാരണം ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഒരു ടെൺ ടെൺ അവറൗണ്ട് സ്റ്റോറി ആയിരുന്നു ലോസിൽ നിന്നും കമ്പനി പ്രോഫിറ്റിലേക്ക് വരികയും വളരെ നല്ല രീതിയിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെ പുതിയ കാറുകളെല്ലാം സെയിൽസിൻ്റെ നമ്പേഴ്സിൽ കാര്യമായിട്ടുള്ള പുരോഗതി വരികയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് നമ്മളന്ന് ടാറ്റ ടാറ്റോട്ടേഴ്സിന് നമ്മൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് നമ്മൾ നമ്മളൊന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഡിക് ഡിസൈ നമ്മളെന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് അതിനുമുമ്പ് തന്നെ നമുക്കറിയാം ടാറ്റാ മോട്ടേഴ്സ് കോവിഡിൻ്റെ പീരീഡിലൊക്കെ എയ്റ്റിക്ക് താഴെ വരെയൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ആ ലെവലിൽ നിന്നാണ് വിതിൻ ടു ത്രീ ഇയേഴ്സിനുള്ളിൽ തൗസൻഡിന് മുകളിലേക്ക് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ചാർട്ടാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ചാ മോട്ടോഴ്സ് കഴിഞ്ഞ് വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം തൗസൻഡ് ആൻഡ് നയൻറ്റി സിക്സിലാണ് കഴിഞ്ഞ വീക്കിലും തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ എന്നുള്ളൊരു ഉയരമൊക്കെ കുറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും റിസൾട്ട് ഡേയിൽ റിസൾട്ടിന് ശേഷം ഫ്രൈഡേയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ടാറ്റ മോട്ടോഴ്സിൽ കണ്ടതെന്നുണ്ടെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ ടാറ്റ മോട്ടോഴ്സ് ഇനിയും മുകളിലേക്ക് മൂവ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് വരും ദിവസങ്ങളിൽ ടാറ്റാ മോട്ടേഴ്സിനൊരു നമുക്കൊരു അപ്പവേർഡ് മൂവ്മെൻറ്റിൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് വരെയുള്ള ഒരു ആണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അതേസമയം മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ ലെവലിലായിരിക്കും ടാറ്റ മോട്ടേഴ്സിൻ്റെ അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുക അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത മറ്റൊരു കമ്പനി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് സൊമാ സൊമാറ്റോ സൊമാറ്റോ അതുപോലെ തന്നെ ലോസിൽ നിന്നും തിരിച്ച് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് കഴിഞ്ഞ വീക്കിൽ കമ്പനി വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് വൺ സെവൻറ്റി ഫൈവ് ക്രോർസിൽ നിന്നും ടു ഫിഫ്റ്റി ത്രീ ക്രോർസിലേക്ക് പ്രോഫിറ്റ് ഗ്രോ ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റുള്ള ഗ്രോത്താണ് സൊമാറ്റോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള റവന്യൂ ഗ്രോത്തും സെവൻറ്റി ഫോർ പെർസെൻറ്റേജിലും ആണ് റവന്യൂ ഗ്രോത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് സൊമാറ്റോം ഇതുപോലെ തന്നെ നമുക്ക് വളരെ രീതിയിൽ വള വളരെ താഴെ ലെവലിൽ നിന്നും റീബോണ്ട് ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് സൊമാറ്റോയുടെ ചാർട്ടാണ് നമുക്ക് കാണാം സൊമാറ്റോ കഴിഞ്ഞ വീക്കിൽ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് വരെയൊക്കെ ഉയർന്നതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ടു സിക്സ്റ്റി ടു നമുക്ക് കാണാൻ സാധിക്കും സൊമാറ്റോ കുറേയധികം ബൈ റെക്കമെൻഡേഷൻസും കുറേയധികം ബ്രോക്കിംഗ് ഹൗസുകളെല്ലാം കഴിഞ്ഞ് ഈ റിസൾട്ടോട് കൂടി ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സൊമാറ്റോം നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് എന്തായാലും ഈ ഒരു മൂവ്മെൻറ്റ് ഒരു ത്രീ ഹൺഡ്രഡ് ലെവലിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് എന്ന് തന്നെ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അതുകൊണ്ട് സൊമാറ്റോം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വന്ന വളരെ നല്ലൊരു റിസൾട്ടാണ് അദാനി എൻ്റർപ്രൈസസിൻ്റെ കാരണം അദാനി എൻ്റർപ്രൈസസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മോർ ദാൻ ഡബിൾ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പെർസെൻറ്റേജോളം ആണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ക്രോഡ്സിലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ അദാനി എൻ്റർപ്രൈസും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നടക്കുന്നത് അതിൽ അദാനി എൻ്റർപ്രൈസിലുള്ള ഫുഡ് ബിസിനസ് അദാനി വിൽമാറിലേക്ക് എ ഡബ്ല്യു എൽ എന്നുള്ള കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു തീരുമാനവും കമ്പനി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദാനി വിൽമാറും കഴിഞ്ഞ ദിവസത്തിൽ ഒരു നിയർലി നയൻ പെർസെൻറ്റേജ് ഒക്കെ ഉയർന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് അദാനി അദാനി പോർട്ട് ഒരു അതിലൊരു ഫോർട്ടി സെവൻ പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റുള്ള ഇൻക്രീസാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ജൂൺ ക്വാർട്ടറിലേത് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ക്രോസിലേക്ക് വന്നിട്ടുണ്ട് അദാനി അദാനി പോർട്സും വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള പെർഫോം ചെയ്യാനുള്ള സാധ്യത ആണ് ഈ ബെറ്റർ പെർഫോമൻ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുപോലെ നമുക്ക് അറിയാം ഇപ്പോൾ ഒരു ഐ പി ഒ ഇനീഷ്യൽ ഐ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ് നടക്കുന്നതിൻ്റെ കാര്യം ഓല എന്നുള്ള നമുക്കറിയാം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് മാനുഫാക്ചർ ആയിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയുടെ ഐ പി ഒ നടക്കുന്നത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഓലയുടെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യണോ എന്നുള്ളത് കുറേയധികം പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായപ്പോൾ ഓല നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്യുവറായിട്ടും ഇലക്ട്രിക് ടു ടു വീലേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കമ്പനി ഇപ്പോഴും ലോസിലാണ് എന്നുള്ളൊരു കാര്യമാണ് പ്രോഫിറ്റിലേക്കായിട്ടില്ല ആയിട്ടില്ല നമുക്കറിയാം മുമ്പ് പേടിഎം എന്നുള്ളൊരു കമ്പനി വളരെ ലോസിലുള്ളൊരു കമ്പനി ഇതുപോലെ വലിയൊരു എമൗണ്ട് ഐ പി എല്ലിലൂടെ സമ്മാരിക്കുകയും കുറേയധികം പേർക്ക് പണം നഷ്ടപ്പെടുകയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഓല എന്നുള്ളതൊരു ഇനിയും പ്രൂവ് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് അവരുടെ പ്രോസ്പെക്ടസിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട് അവർ പ്രോഫിറ്റിലാകണം എന്നുള്ള പ്രോഫിറ്റിൽ വരും ഇപ്പോൾ ലോസിലാണ് വരും ദിവസങ്ങളിലും പ്രോഫിറ്റിലാകണമെന്ന് ഇല്ല എന്നുള്ളൊരു കാര്യം അവരുടെ പ്രോസ്പെക്ടസിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ടിന് നമ്മൾ ഈ ഐ പി അപ്ലൈ ചെയ്യേണ്ടതില്ല പക്ഷെ ഒരു മിനിമം എമൗണ്ടിന് മിനിമം ക്വാണ്ടിറ്റിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഐ പി ഒ ആണ് ഒല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഒലയുടെ ഇഷ്യൂ ഇഷ്യൂ ഐ പി ഒ ബാ പ്രൈസ് ബാൻഡ് നിൽക്കുന്നത് സെവൻറ്റി ടുവിലും സിക്സ് സെവൻറ്റി സിക്സിനും ഇടയിലാണ് ഒരു സെവൻറ്റി സിക്സിൽ ആണ് സെവൻറ്റി സിക്സ് ലെവലിൽ മിനിമം ലോട്ടിനാണ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് അതേസമയം ഓല ഇലക്ട്രിക്കിൻ്റെ ഐ പി ഒ ബുക്ക് ബിൽഡ് ഇഷ്യൂ നടക്കുന്നത് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ക്രോ ഫൈവ് സിക്സ് ക്ലോർസ് എന്നുള്ളൊരു ഹ്യൂജ് എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഐ പി ഒ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നമുക്കറിയാം ഓഗസ്റ്റ് സെക്കൻഡ് മുതൽ ഓപ്പൺ ആയിട്ടുള്ള ഈ ഐ പി ഒ സെവൻത്തിനാണ് ക്ലോസ് ആവുന്നത് അതുപോലെ തന്നെ എൻ എസ് സിയിലും ബി എസ് സിയിലുമാണ് ഒലയുടെ ഐ പി ഒ ലിസ്റ്റ് ചെയ്യുന്നത് നയൻത്തിന് നയൻത്തിനാണ് എൻ എസ് സിയിലും ബി എസ് എല്ലും ഓലയുടെ ഐ പി ഒ ലിസ്റ്റ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ സെവൻറ്റി ടു സെവൻറ്റി സിക്സ് എന്നുള്ള പ്രൈസ് ബാൻഡിലുള്ള ഇഷ്യൂയുടെ മിനിമം മിനിമം അപ്ലൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റി വൺ നയൻറ്റി ഫൈവ് ഷെയർസ് ആണ് അതായത് ഒരു ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ട്വന്റി ആണ് മിനിമം ഒരു ലോട്ടിനെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത് അപ്പോൾ ഒലയുടെ ഐ പി ഒ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം ലോഡ് സൈ ലോഡ് സൈസ് ഒരു സെവൻറ്റി സിക്സ് റുപ്പീസില് തന്നെ അപ്പർ ബാൻഡില് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള ആ സീരീസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറേയധികം റെക്കമെൻഡേഷൻസ് നമ്മുടെ ക്ലയൻസിന് കുറേ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഡയമണ്ട് പിക്സ് സീരീസിലുള്ള പല സ്റ്റോക്കുകളെ കുറിച്ചും നമ്മളൊരു സെവൻ്റി പെർസെൻറ്റേജ് ഒക്കെ ടാർഗറ്റിൽ എത്തുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഈ സ്റ്റോക്കുകൾ പലതും ടു ഹൺഡ്രഡ് പെർസെൻറ്റേജും ത്രീ ഹണ്ട്രഡ് പെർസൻറ്റേജിലേക്കൊക്കെ പ്രോഫിറ്റിലേക്ക് പോയിട്ടുണ്ട് ഇവൻ തൗസൻഡ് പെർസൻറ്റേജ് വരെ പ്രോഫിറ്റിൽ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അത് വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ശേഷം എടുത്തവർ പോലും ഹ്യൂജ് പ്രോഫിറ്റ് നേടിയിട്ടുള്ള സീരീസായുള്ള സ്റ്റോക്കുകളാണ് ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ളത് അതിൽ ഞങ്ങളുടെ ആദ്യത്തെ പിക്ക് ആയിരുന്ന ഡയമണ്ട് പിക്ക് വൺ ഓറിയൻ സിമെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് നയൻറ്റി ഫൈവ് ലെവലിലായിരുന്നു ഞങ്ങളുടെ ടാർഗറ്റായിരുന്നു ടു ഹൺഡ്രഡ് ലെവലിലായിരുന്നു എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും വലിയൊരു ഹ്യൂജ് റാലി നടത്തിയൊരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ലെവലിലേക്ക് വന്നപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു ടു സെവൻറ്റി ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓറിയൻ സിമെൻറ്റ് എന്നുള്ള ഞങ്ങളുടെ ഈ റെക്കമെൻഡേഷൻ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ഒരു നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള മലയാളികളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പലരുടെയും അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സീരീസ് ആയിട്ട് മാറിയതാണ് ഡയമണ്ട് പിക്ക് സീരീസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൽ ആദ്യത്തെ പിക്ക് ഡയമണ്ട് പിക്ക് വണ്ണ് പലരും അതിൻ്റെ അതിൽ പ്രോഫിറ്റ് നേടി അതും വളരെ ചുരുങ്ങിയ പീരീഡിൽ തന്നെ അതിൽ പ്രോഫിറ്റ് നേടാൻ സാധിച്ചുകൊണ്ട് ആ കോൺഫിഡൻസോട് കൊണ്ടാണ് അവർ പിന്നീട് പല ഡയമണ്ട് പി ഇൻവെസ്റ്റ് ഹ്യൂജ് എമൗണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ പ്രോഫിറ്റ് നേടുകയൊക്കെ ചെയ്തത് അതുപോലെ നമ്മുടെ ഡയമണ്ട് പിക്ക് ഇപ്പോഴും ടാർഗറ്റ് എത്താ എത്താത്തൊരു സ്റ്റോക്കാണ് ഡയമണ്ട് പിക്ക് ഫോർട്ടീൻ കലാസ്ട്രോൾ എന്നുള്ള സ്റ്റോക്ക് നമ്മളത് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്ന ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലെവലിൽ നിന്നുള്ളൊരു ത്രീ ത്രീ ഹൺഡ്രഡ് വരെയൊരു ടാർഗറ്റാണ് ഈ സ്റ്റോക്ക് ഒരു ടു ഹണ്ട്രഡ് ആൻഡ് സെവൻറ്റി സെവൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു എയ്റ്റി ഫോർ പെർസെൻറ്റേജ് പ്രോഫിറ്റിലേക്ക് ആ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഗോൾഡൻ പിക്ക് സീരീസ് അതിന് ശേഷം നമ്മൾ തുടങ്ങിയൊരു സീരീസാണ് അതിൽ ഒളിമ്പിക് ടു ആയിരുന്ന ഡി സി എക്സ് നമുക്കറിയാം കഴിഞ്ഞ മാസത്തിലാണ് ടാർഗറ്റ് എത്തിയത് ഫോർ ഫോർട്ടി ലെവലിലേക്ക് എത്തിയപ്പോൾ ടു നയൻറ്റിയിൽ നിന്ന് ഫോർ ഫോർട്ടി പെർസെൻറ്റേജിൽ ഫോർ ഫോർട്ടിയിലേക്ക് എത്തിയപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റായി ഞങ്ങൾക്കതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണ്ടായി അതുപോലെ മറ്റൊരു ആയിരുന്നു ടാൾബ്രസ് ഓട്ടോ ഞങ്ങൾ അത് ടു സിക്സ്റ്റി ലെവലിലായിരുന്നു ഞങ്ങൾ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരുന്നത് ടു നയൻ ത്രീ നയൻറ്റി ആയിരുന്നു അതിൽ ടാർഗറ്റെന്നുണ്ടെങ്കിൽ അതിൽ ടാർഗറ്റ് എത്തിയപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടേ കുറെ പേർക്ക് കഴിഞ്ഞ മാസത്തിൽ ടാർഗറ്റ് എത്തിയപ്പോൾ അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പലരും സമയം ലഭിക്കാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വീക്കിൽ വീണ്ടും ടാൾബ്രോസ് ഓട്ടോ ടാഗറ്റ് മുകളിലേക്ക് ട്രേഡ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി അപ്പോൾ കുറേയധികം പേർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടിക്കൊടുത്ത ഒരു റെക്കമെൻഡേഷനാണ് ടാൾബ്രോസ് ഓട്ടോസും ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ പിക് സെവൻ ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ റിലീസ് ചെയ്യുകയുണ്ടായി ഗോൾഡം ബിക്ക് സെവൻ ഇപ്പോഴും ബൈ റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്റ്റോക്കിൻ സ്റ്റോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ സ്റ്റോക്കിൽ ഒരു വൺ ഇയറിലേക്ക് മോർ ദാൻ ഒരു ഫിഫ്റ്റി ഒക്കെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ട്രിപ്പ് അസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ ഇഗറാക്ഷി ആക്ച്വലി ഞങ്ങൾ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത് ഈ സ്റ്റോക്ക് ഒരു സിക്സ് തേർട്ടി ലെവലിലേക്കൊക്കെ ഒരു റാലി നടത്തിയപ്പോൾ ഞാൻ ടാർഗറ്റ് ഫൈവ് സെവൻറ്റി ലെവലിലായിരുന്നു ആ ലെവലിലേക്ക് ഒരു ഒക്കെ നടത്തിയപ്പോൾ തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ ജാമിനോ ഓട്ടോ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ വൺ ട്വൻറ്റി എയ്റ്റ് ലെവലിലാണ് റെക്കമെൻഡ് ചെയ്തിരുന്നത് വൺ ഫോർട്ടി ഫൈവ് ലെവലിലേക്ക് മൂവ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു തേർട്ടിൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ജെമന ഓട്ടോയിൽ സാധിക്കേണ്ടത് അതുപോലെ മംഗലം സിമെൻറ്റ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് സെവൻ എയ്റ്റി ലെവലിലായിരുന്നു നയൻ സെവൻറ്റി ഫൈവ് ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഈ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് മംഗല സിമെൻ്റ്സിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ മോഡിസൺ ലിമിറ്റഡ് ഞങ്ങൾ വൺ ട്വൻറ്റി ഫൈവിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത് സ്റ്റോക്ക് വൺ സിക്സ്റ്റി ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അതുപോലെ എൻ സി സി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ വൺ ടു എയ്റ്റി സിക്സ് ലെവലിലായിരുന്നു ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് അതിനുശേഷി സ്റ്റോക്ക് ത്രീ സിക്സ്റ്റി ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് എൻ സി സിയിൽ സാധിക്കുന്നുണ്ട് അതുപോലെ നോസിലിൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ ഒരു ടു നയൻറ്റി ലെവലിലാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് ഇതിന് ഈ സ്റ്റോക്ക് ഒരു ത്രീ തേർട്ടി ഫൈവ് ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോസിൽ എന്നുള്ള സ്റ്റോക്കിലും സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ പി സി ബി എൽ തേർട്ടി പെർസെൻ്റേജ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരുന്നത് ടോറൻ പവർ ട്വൻറ്റി പെർസെൻറ്റേജ് ഉയർന്ന് ക്ലോസ് ചെയ്തു ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ട്വന്റി പെർസെന്റേജ് ഉയർന്നു അദാനി എനർജി സൊല്യൂഷൻസ് ട്വന്റി പെർസെന്റേജ് ഉയർന്നു സൊമാറ്റോ നയൻറ്റീൻ പെർസെൻറ്റേജ് ഉയർന്നു അഡാനി വിൽമാർ എയ്റ്റീൻ പെർസെന്റേജ് ഉയർന്നു അജന്ത ഫാർമ സെവൻറ്റീൻ പെർസെന്റേജ് ഉയർന്നു ഗ്രാനൂൾസ് സെവൻ പെർസെന്റേജ് ഉയർന്നു ജിൻഡാൽസോ സിക്സ്റ്റീൻ പെർസെന്റേജ് ഉയർന്നു ജൂബിലൻ ഫാർമ ഫർമോവ സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ഉയർന്നു ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ സിക്സ്റ്റീൻ പെർസെന്റേജ് ഉയർന്നു സുസ്ലോൺ എനർജി സിക്സ്റ്റീൻ പെർസെന്റേജ് ഉയർന്നു നവാമ വെൽത്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഉയർന്നു ബന്ധൻ ബാങ്ക് ഫോർട്ടീൻ പെർസെന്റേജ് ഉയർന്നു ആസ്റ്റർ ഡിയും ഫോർട്ടീൻ പെർസെൻറ്റും ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത് ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെ നമ്മുടെ അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീക്കിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കാം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ വീക്കിൽ ട്വൽവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ടു ക്രോഴ്സിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെവൻറ്റീൻ തൗസൻഡ് ടു ട്വൻറ്റി സിക്സ് ക്രോഴ്സിൻ്റെ ബയ്യേഴ്സുമായിരുന്നു അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നിഫ്റ്റി ഫ്രൈഡേയിൽ ട്വൻറ്റി സിക്സ് ജൂലൈയിൽ ക്ലോസ് ചെയ്തിരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫോറിലാണ് ട്വൻറ്റി നയൻത്ത് ജൂലൈ നിഫ്റ്റി ഒരു പോയിന്റ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് തേർട്ടിയത്ത് ജൂലൈയിൽ ട്വൻറ്റി വൺ പോയിൻറ്സ് ഉയർന്നും തേർട്ടി ഫസ്റ്റ് ജൂലൈയിൽ നയൻറ്റി ത്രീ പോയിൻറ്സ് ഉയർന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അതിനുശേഷം ഫസ്റ്റ് ഓഗസ്റ്റിന് ഫിഫ്റ്റി നയൻ പോയിൻറ്സ് ഉയർന്ന ക്ലോസ് ചെയ്ത നിഫ്റ്റി അന്നാണ് ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള ട്വൻ്റി ഫൈവ് തൗസൻഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ടെസ്റ്റ് ചെയ്തതും ആദ്യമായിട്ട് നിഫ്റ്റി ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള മാർക്ക് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതും അന്ന് തന്നെയാണ് ഏതായാലും സെക്കൻഡ് ഓഗസ്റ്റിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടു വേൾഡ് മാർക്കറ്റിലെല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഫ്രൈഡേയിൽ നടന്നത് അതുകൊണ്ട് തന്നെ ടു നയൻറ്റി ത്രീ പോയിന്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി സെക്കൻഡ് ഓഗസ്റ്റിന് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ വീക്കിൽ എന്തായാലും നിഫ്റ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ പോയിന്റ്സിൻ്റെ ലോസോടുകൂടിയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ് ജൂലൈ മന്ത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പോയിന്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്തായാലും വളരെ നല്ലൊരു മാസമായിരുന്നു ജൂലൈ മന്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എലക്ഷന് ശേഷം വളരെ സോളിഡായിട്ടുള്ള നിയർലി തൗസൻഡ് പോയിന്റ്സ് ആഡ് ചെയ്താണ് ജൂലൈ മന്ത് ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തത് എന്താ ജൂലൈ മന്തിൽ തന്നെ ട്വൻ്റി ഫൈവ് തൗസൻഡിൻ്റെ നിയർലി ട്വൻറ്റി ഫൈവ് തൗസൻഡോളം ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചു ട്വൻ ശേഷമാണ് ഫസ്റ്റ് ഓഗസ്റ്റിനാണ് നമ്മൾ ട്വൻ്റി ഫോ തൗസൻഡ് ടെസ്റ്റ് ചെയ്തതും ഓഗസ്റ്റ് മന്തിൽ നമുക്ക് കാണാൻ ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ത്രീ പോയിന്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും അടുത്തായിട്ട് നമുക്കിനി നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഡി എം എസ് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം ടു ഹൺഡ്രഡ് ഡി എം എ വരുന്നത് ട്വൻറ്റി ടു തൗസൻഡ് ആൻഡ് ടെന്നിലാണ് ഹൺഡ്രഡ് ഡി എം എ വരുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റി വണ്ണിലാണ് ഫിഫ്റ്റി ഡി എം എ വരുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയിലും അതുപോലെ ട്വൻറ്റി ഡി എം എ വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ഫൈവ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് എയ്റ്റി എയ്റ്റിലുമാണ് അതുപോലെ നമുക്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം നിഫ്റ്റിയുടെ പ്യുറ്റ് ഫണ്ടായിട്ട് വരുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ട്വൻറ്റി ആണ് അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കും ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് നയൻറ്റീൻ ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി നയൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഫോർ ട്വന്റി സിക്സ് തൗസൻഡ് ത്രീ ട്വൻറ്റി നയൻ എന്നീ ലെവൽസ് ആയിരിക്കും അതേസമയം ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ട്വൻറ്റി സെവൻ താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കും ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് സെവൻറ്റി സിക്സ് ട്വന്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റീൻ ട്വന്റി ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ട്വന്റി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് വൺ തേർട്ടി സിക്സ് എന്നീ ലെവൽസ് ആയിരിക്കും അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് ആയിരിക്കുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി നയനും ലോവർ റേഞ്ച് ആയിരിക്കുക ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിനുമാണ് അതേസമയം പിയർ പോയിരിക്കുക ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ട്വൻറ്റി സെവനുമായിരിക്കും നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് എന്നുള്ള പി സി ബി എൽ എന്നുള്ള സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ലെവലിലേക്കൊരു നല്ല നല്ലൊരു മൂവ്മെൻറ്റോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ത്രീ സെവൻറ്റി എയ്റ്റിന് മുകളിൽ ഈ സ്റ്റോക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് പി സി ബി എൽ ആണ് ഒരു ഫോർ ഹൺഡ്രഡ് ആൻഡ് ടെന്നായിരിക്കും ഈ സ്റ്റോക്കിന് അടുത്ത റെസിസ്റ്റൻസ് ലെവൽ അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് സൊമാറ്റോ ആണ് സൊമാറ്റോ ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ലെവലിലേക്ക് നല്ലൊരു റാലിയോടു കൂടിയാണ് കഴിഞ്ഞാൽ ൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സ്റ്റോക്കിന് ടു സിക്സ്റ്റി ടുന് മുകളിലുള്ള ഒരു മൂവ്മെൻറ്റിലുള്ള അടുത്ത റെസിസ്റ്റൻസ് ത്രീ ആണ് അതുകൊണ്ട് സൊമാറ്റോയുടെ അടുത്ത റെസിസ്റ്റൻസ് ത്രീ ഹൺഡ്രഡ് ലെവലിലേക്കാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്ക് ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ സ്റ്റോക്കുകൾ ജൂബിലൻ ഫാർമ ഗ്രാനുൾസ് സുസ്ലോൺ എനർജി മൂത്തല ലോസാൾ അതുപോലെ ഡെലിവറി എന്നീ സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളും ഒരു ടെക്നിക്കൽ മൂവ്മെൻറ്റോടു കൂടി ക്ലോസ് ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ നമുക്ക് നമ്മുടെ അടുത്ത ആഴ്ചയിൽ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം താങ്ക് യു സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ് റെക്കമെൻഡേഷൻസ് അല്ല